അപ്പോ ഞങ്ങൾ ഒരു പാട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ പറയും. അത് ഏത് സോങ് ആണെന്നുള്ളത് ഗസ് ചെയ്യണം. ഓക്കെ, ഇതാരുടെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു മണിക്കൂർ എത്ര രൂപ രൂപയാണോ ഇരിക്കുന്നത് ജംബ്രാമറിയാത്ത ഭാഷയില് ചെയ്തോണ്ടിരിക്കുക. അല്ല 3500 ഒക്കെ എഴുതിയത് ഞങ്ങൾക്ക് എന്തും മടിയത് വേണ്ട, ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. ഓക്കെ പറട്ടെ. Beloved son, come this way. Come floating in the waves of a dream. അവർക്ക് ആ വായനയിലെ ക്ലൂ കൊടുക്കാൻ പാടില്ല, നമ്മൾ സ്ട്രിക്ട് ആയിരിക്കണം. പക്ഷെ കറക്റ്റ് ആയിട്ട് വായിക്കണ്ടേ, അവർക്ക് വാക്കുകൾ മനസ്സിലാവണ്ടേ. അടിയുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് തരും. പുറത്തുനിന്നല്ലേ, ഇവിടെ നിന്ന് എന്തായാലും കിട്ടില്ല എന്നുറപ്പോ. ഇത് മടുത്തോ ഉദ്ദേശം? നിങ്ങൾ എന്താണ് ഈ കളി കിട്ടി ചോദിക്കേണ്ടി? ഓക്കേ, ഫൈനൽ ആൻഡ് ഫൈനൽ വൺ. ബിലൗഡ് സൺ കം ദിസ് വേ, കം ഫ്ലോട്ടിംഗ് ഇൻ ദ വേവ്സ് ഓഫ് ഡ്രീം, വേക്ക് അപ്പ് മൈ ഡാർലിംഗ് ടു ബിക്കം ദ ലീഡർ ഓഫ് ദിസ്. ദിസ് ലാസ്റ്റ് വാക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രീനിവാസനാണ് ഇത് പാടിയിരിക്കുന്നത്. ഓ നരൻ, നരൻ നരൻ ഇങ്ങനെ ശരിയാവുമെങ്കിലോ. ഇങ്ങനെ ചില പേരൊക്കെ ഇട്ട് വിളിക്കില്ലേ, അതുപോലെ പറഞ്ഞാൽ അതുപോലത്തെ വേറെ ഏതെങ്കിലും ഒക്കെ വാക്ക്. മുക്കുടു. ഞാൻ ഒരു കാര്യം പറയാം, അപ്പൊ ഞാൻ വെള്ളത്തിൽ ചാടും, മരം കൊണ്ട് പൊങ്ങി വരും. അതെന്നെ വാട്ടെ, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓ നരൻ, നരനല്ല ഈ ഭാഗം വേറെയാ. എനിക്ക് സീനിയം വന്ന പോലെ. അതെ, അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു ടാസ്ക് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇത് രക്ഷപ്പെടുവായിട്ട് തോന്നിയില്ല? ഇല്ല, നമ്മളിങ്ങനെ ഇരുന്ന ആലോചന തന്നെ ആയിരുന്നല്ലോ. അതാ